നിങ്ങളുടെ മുന്നിലേക്ക് എത്താറുള്ളത് മാരകമായ അസുഖം ബാധിച്ച വല്ല രോഗികളുടെ ആവശ്യം പറഞ്ഞിട്ടാണ്. അതല്ലെങ്കിൽ വീടില്ലാത്ത പാവപ്പെട്ടവന് വീടുണ്ടാക്കി കൊടുക്കാൻ, അനാഥരായ നമ്മുടെ മക്കളെ കെട്ടിക്കാൻ, അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാതെ അവസാനത്തെ ആശ്രയമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ആളുകളെ ചേർത്ത് പിടിച്ചു. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അത്തരം ആളുകളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് വോട്ട് ചോദിക്കാനാണ്. തവനൂർ നിയോജക മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുമ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ട് കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്ന് നിങ്ങൾ ഏവരെയും നേരിൽ കണ്ട് അഭ്യർത്ഥിക്കാനാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ നാടിൻ്റെ വികസനത്തിനും അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഈ യാത്രയിലൊക്കെ കയറിപ്പോകുന്നത് രോഗികളുടെ വീട്ടിലേക്കാണ്. ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും 8-10 രോഗികളാണ്. ക്യാൻസർ ബാധിച്ച, കിഡ്നി രോഗം ബാധിച്ച, കിടപ്പ് രോഗികളായ ആളുകളാണ്. എൻ്റെ യാത്ര മുഴുവൻ അവരെ കണ്ടുകൊണ്ടാണ്. കാരണം അത്തരം ആളുകളെ കാണുമ്പോൾ, അവരെ ആശ്വസിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതുമാത്രമാണ് അവിടെ നോക്കിയത്. എന്താണെങ്കിലും അത്തരം ആളുകൾക്കൊക്കെ ഒരു സാന്ത്വനമായിട്ട് മാറാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഈ തവനൂർ മണ്ഡലത്തിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പാവപ്പെട്ടവൻ്റെ ശബ്ദമായിട്ട് നിയമനിർമ്മാണ സഭയിൽ മാറാൻ സാധിക്കണം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. നമുക്കൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. തവനൂർ മാറും, മാറുക തന്നെ ചെയ്യും. ആ മാറ്റം നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ്, നമ്മുടെ സഹോദരങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്. എല്ലാവരും കൂടെ നിൽക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ ബന്ധുക്കൾക്ക് എല്ലാവരും വിളിച്ചിട്ട് ഈ ഒരു തവണയെങ്കിലും ഫിറോസിന് വേണ്ടിയിട്ട് നമുക്കൊരു മാറ്റം നമുക്കൊന്ന് ആലോചിക്കാം. ഫിറോസിനെ ഇപ്രാവശ്യം നമുക്കൊന്ന് ജയിപ്പിക്കണം. അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആ രീതിയിലേക്കെങ്കിലും നിങ്ങളൊന്ന് തീരുമാനിച്ച് എല്ലാവരോടും വിളിച്ചറിയിച്ച് ഇപ്രാവശ്യം എന്നൊന്ന് ജയിപ്പിക്കണം. എല്ലാവർക്കും ഒരുപാട് സമയം വൈകിയില്ലേ? ഓരോ ഭാഗത്തും ഭയങ്കരമായ ആൾക്കൂട്ടാണ്. സത്യത്തിൽ എല്ലാവരും നമ്മളെ സ്നേഹിച്ചു വന്ന ആളുകൾ വലിയ പ്രതീക്ഷയിലാണ്. എല്ലാവർക്കും ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ആവേശത്തിലാണ്. ആ ആവേശത്തിന്റെ ഇടയിലൂടെയാണ് ഇങ്ങനെയുള്ള യാത്രകൾ ഇങ്ങനെ മുന്നിലേക്ക് എത്തി. അതുകൊണ്ടാണ് ഒരു 1-2 മണിക്കൂറൊക്കെ വൈകിയത്. സമയം വൈകിയതിൽ ക്ഷമ ചോദിക്കുകയാണ്. ഇനി എന്തായാലും തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് വിജയിച്ച് നിങ്ങളെല്ലാവരെയും കാണാൻ ഞാൻ എത്തും. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ചെലവഴിക്കാം. നിങ്ങളുടെയൊക്കെ ഈ ഒരു സ്നേഹത്തിന്, ഈ ഒരു അതിന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തി. നന്ദി, നമസ്കാരം.